ഖത്തറിൽ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർദ്ധനവ്. മക്കയിൽ വാഹനാപകടം, കണ്ണൂർ സ്വദേശി മരിച്ചു. ആറു മാസത്തിലധികം രാജ്യത്ത് പുറത്തുള്ള യുഎഇ താമസക്കാർക്ക് ഇപ്പോൾ മടങ്ങാം. കുവൈറ്റിൽ കോവിഡ് വാക്സിൻ വീടുകളിൽ എത്തിക്കാൻ സംവിധാനമൊരുങ്ങുന്നു. ബഹ്റൈനിൽ ഇന്നലെ 229 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അൽ ഉല കരാർ പ്രകാരം 4 ഉപരോധ രാജ്യങ്ങളും ഖത്തറിന് അതിർത്തികൾ തുറന്നു നൽകും. യുഎഇയിൽ ഒറ്റ ദിവസം ഉയർന്ന രോഗനിരക്ക്, വർധന തടയുമെന്ന് ആരോഗ്യവിഭാഗം. സൈബർ തട്ടിപ്പിലൂടെ ദുബായിൽ കവർച്ച ചെയ്തത് 1180 കോടി ദിർഹം. അതിർത്തികൾ തുറക്കുന്നത് ഖത്തറുമായുള്ള സമ്പൂർണ്ണ അനുരഞ്ജനമായി കണക്കാക്കരുതെന്ന് ഈജിപ്ത്. കോവിഡ് വ്യാപനത്തിൽ ആശങ്ക, കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. കർഷക സമരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീംകോടതി, ഹർജികൾ 11 പരിഗണിക്കും. നസീം മെഡിക്കൽ സെന്റർ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. ഖത്തറിൽ 24 മണിക്കൂറിനിടെ 209 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ സാമൂഹ്യ വ്യാപനത്തോടെയുള്ള കേസുകൾ 167 ആണ്. 42 പേർ യാത്രക്കാരാണ്. 126 പേർ രോഗമുക്തി നേടി. ഇതോടെ ചികിത്സയിലുള്ള മൊത്തം രോഗികളുടെ എണ്ണം 2634 ഉയർന്നു. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 288 ഉയർന്നു. അതിൽ 32 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മക്കയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. തലശ്ശേരി മുഴുപ്പിലങ്ങാട് സ്വദേശി കാട്ടിൽ പീഡിക നൌഷാദാണ് മരിച്ചത്. ഭത്തകുറൈശിൽ കാർ അപകടത്തിലാണ് മരണം. 16 വർഷമായി ഹറമിന് സമീപം ഹോട്ടലിലായിരുന്നു ജോലി. മൃതദേഹം നൂർ ഹോസ്പിറ്റലിലാണ്. സഹോദരൻ നൌഫൽ മക്കയിലുണ്ട്. കോവിഡ് വ്യാപിക്കുന്നതിന് മുൻപ് നാട്ടിൽ പോയി വന്നതാണ് നൌഷാദ്. 6 മാസത്തിലേറെയായി രാജ്യത്തിന് പുറത്തുള്ള യുഎഇ നിവാസികൾക്ക് 31 മാർച്ച് വരെ മടങ്ങാൻ അനുമതിയുണ്ടെന്ന് ഫ്ലൈ ദുബായ് വെബ്സൈറ്റിൽ യാത്രക്കാർക്ക് നൽകിയ ഏറ്റവും പുതിയ അറിയിപ്പിൽ വ്യക്തമാക്കി. മടങ്ങിവരുന്ന താമസക്കാർക്ക് സാധുതയുള്ള താമസ വിസയുണ്ടായിരിക്കണം. ഇതോടൊപ്പം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൽ നിന്നുള്ള അനുമതിയും ആവശ്യമാണ്. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4003998777 or 666-14796. അൽറാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. കുവൈറ്റിൽ ആദ്യഘട്ട വാക്സിൻ വിതരണം ആരംഭിച്ചിരിക്കെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഭാഗത്തിന് വാക്സിനുകൾ വീടുകളിൽ എത്തിച്ചു നൽകാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിനായി 20 മൊബൈൽ യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ഗദ ഇബ്രാഹിം അറിയിച്ചു. മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട 60 വയസ്സിന് മുകളിലുള്ളവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർക്കും വേണ്ടിയാണ് സംവിധാനമൊരുക്കുന്നത്. ബഹ്റൈനിൽ ഇന്നലെ നടത്തിയ 11085 കോവിഡ് പരിശോധനയിൽ 229 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 109 പ്രവാസി ജീവനക്കാരും 12 യാത്രക്കാരും 108 സമ്പർക്ക രോഗികളും ഉൾപ്പെടുന്നു. അതേസമയം 218 പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 91213 പേർ രോഗമുക്തി നേടി. GCC ഉച്ചകോടിയിൽ ഒപ്പുവച്ച അൽ ഉല കരാർ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച 4 രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണെന്ന് സൌദി അറേബ്യ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ്. GCC ഉച്ചകോടിക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 4 ഉപരോധ രാജ്യങ്ങളും ഖത്തറുമായി പൂർണ്ണമായ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കും. മുഴുവൻ ബന്ധങ്ങളും ഉപരോധത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മാറും. യുഎഇ, ബഹ്റൈൻ, സൌദി അറേബ്യ, ഈജിപ്ത് വ്യോമപരിധി ഖത്തറിന് തുറന്നുകൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുഎഇയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന കോവിഡ് രോഗികൾ. 2067 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതാദ്യമായാണ് ഇത്രയും പേർക്ക് ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 218766 ആയതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. 4 പേർ മരിച്ചു. അതേസമയം 2199 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ആകെ മരണം 689. അലേവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 4441299999.
സൈബർ തട്ടിപ്പിലൂടെ 1180 കോടി ദിർഹം കവർച്ച ചെയ്ത കേസിൽ കഴിഞ്ഞ വർഷം ദുബായിൽ 97 പേർ പിടിയിലായി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ഇരകളുടെ ബാങ്ക് വിവരങ്ങൾ ചോർത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ വർഷം 1078 അക്കൌണ്ടുകളിൽ നിന്ന് തട്ടിയെടുത്ത പണം വീണ്ടെടുത്തതായി CID വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജമാൽ സാലിം അൽ ജലാഫ് പറഞ്ഞു. പിടിയിലായവരിൽ രാജ്യാന്തര കുറ്റവാളികളുമുണ്ട്. വിവിധ എമിറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. പോലീസ് നിരീക്ഷണം ശക്തമാക്കുമ്പോൾ സൈബർ കുറ്റവാളികൾ തന്ത്രങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അതിർത്തികൾ തുറക്കുന്നത് ഖത്തറുമായുള്ള സമ്പൂർണ്ണ അനുരഞ്ജനമായി കണക്കാക്കരുതെന്ന് ഈജിപ്ത്. ഈജിപ്തിന്റെ ആവശ്യങ്ങൾ ഖത്തർ നടപ്പിലാക്കി നൽകുമെന്ന നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് അതിർത്തികൾ തുറന്നു നൽകുന്നതെന്ന് ഈജിപ്ഷ്യൻ ദിനപത്രമായ അൽ ഷൂറൂഖ് റിപ്പോർട്ട് ചെയ്തു. ഖത്തർ ഉപരോധം പിൻവലിക്കാൻ ഇന്നലെ നടന്ന GCC സമ്മേളനത്തിൽ തീരുമാനമായിരുന്നു. GCCയിൽ അംഗമല്ലാതിരുന്നിട്ടും ഈജിപ്ത് ഉച്ചകോടിയിലെത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഈജിപ്ത് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കരാറിൽ 13 നിബന്ധനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ അവ ഉടനടി പാലിക്കില്ല. കുവൈറ്റിന്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്യുന്നതിനായി 4 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുസ്ലിം ബ്രദർഹുഡിനോടുള്ള നിലപാട് ഖത്തറിനോടുള്ള അനുരഞ്ജനത്തിൽ പ്രധാനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. കോവിഡ് വ്യാപനം വിലയിരുത്താൻ കേന്ദ്രത്തിൽ നിന്നുള്ള ഉന്നതതല സംഘം കേരളത്തിലേക്ക്. കേന്ദ്ര സംഘം വെള്ളിയാഴ്ച കേരളത്തിലെത്തും. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനാണ് കേന്ദ്ര സംഘം എത്തുന്നത്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ മേധാവി ഡോക്ടർ SK സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാവും സംസ്ഥാനത്തെത്തുക. കഴിഞ്ഞ 7 ദിവസത്തിനിടെ 35,038 പുതിയ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5,000 പുതിയ കേസുകളാണ് ഓരോ ദിവസവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ബുധനാഴ്ച 6,394 പേർക്കാണ് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യതലസ്ഥാനത്ത് തുടരുന്ന കർഷക സമരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. പുതിയ കാർഷിക നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതും നിലവിലെ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതുമായ എല്ലാ ഹർജികളും ജനുവരി 11 കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി. കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട നിലവിലെ അവസ്ഥയിൽ യാതൊരു പുരോഗതിയുമില്ലെന്നും കാർഷിക നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കുമെന്നുമാണ് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞത്. പുതിയ കാർഷിക നിയമങ്ങളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് അഭിഭാഷകനായ ML ശർമ്മ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം.